ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 ഏപ്രിൽ 8 ഗണേശ് രാജ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് പൂക്കാലം. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. ഇതിനു മുമ്പേ ആദ്യത്തെ ചിത്രമായ ആനന്ദം ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമെന്ന് തന്നെ പറയാം. 2017 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കിട്ടിലെ സിനിമ വൺ ഓഫ് ദി ഫേവററ്റ് മൂവിയാണ് ആനന്ദം എന്ന് പറയുന്ന ചിത്രം. അതേപോലത്തെ ഒരു ഡയറക്ടർ വീണ്ടും ഒരു സിനിമ ഇറക്കുമ്പോൾ നല്ല ഒരു ആവേശവും സന്തോഷവും ഇമോഷനും എല്ലാം കാണുമെന്ന് തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ തെറ്റിക്കാതെ തന്നെ അതേപോലെ ഈ സിനിമയും ഉള്ളതെന്ന് തന്നെ പറയാം. പക്ഷേ ക്യാരക്ടേഴ്സിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ വിജയരാഘവൻ ചേട്ടനുണ്ട്, KP AC ലീല ചേച്ചിയുണ്ട്, പിന്നെ അരുൺ കുര്യനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, അന്നു ഉണ്ട്. അത്യാവശ്യം സ്റ്റാർ കാസ്റ്റുള്ള ഒരു മൂവിയാണ്. പിന്നെ തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടിയിട്ട് പോലും ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ട് കളക്ഷൻ്റെ ബേസിൽ. പക്ഷേ ഈ സിനിമ ഞാൻ OTT റിലീസ് എത്തിയപ്പോഴാണ് കണ്ടത്. കിടിലം ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് തന്നെ പറയാം. നല്ല ഇമോഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര ഗണേശ് രാജ് മൂവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലം ഫീൽ ഗുഡ് സിനിമയാണ് ഈ ഗണേശ് രാജ് ചിത്രമായ പൂക്കാലം. ഇപ്പം നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ Disney+ Hotstar വഴി ഈ സിനിമ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം ഇതിലില്ല, നെഗറ്റീവ് പറയാൻ ഇല്ല. അത്രയ്ക്ക് കിടിലം സിനിമ എന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം ഈ സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഇട്ടുകോപ്പിയും പിന്നെ അവരുടെ ഭാര്യയും ഒരു കൊച്ചുമക്കളും വലിയൊരു കുടുംബം അടങ്ങുന്ന ഒരു ഫാമിലി. അവരുടെ ഒരു ഫാമിലിയിൽ ഒരു അവഹിതമായ ഒരു കത്ത് കണ്ടെത്തുന്നു. ആ കത്തിൻ്റെ ബേസിൽ ഇവർ ഡിവോഴ്സിൻ്റെ വക്കൽ വരെ എത്തുന്നു. ആ ഡിവോഴ്സിന് മുമ്പേ നടക്കുന്ന ഇമോഷണലും ഹാപ്പിനെസ്സും ഒരു ഹാപ്പി എൻഡിങ്ങോടെ അവസാനിക്കുന്ന കഥയാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമ എന്ന് തന്നെ പറയാം. കോമഡിക്കാണെങ്കിൽ ബേസിൽ ജോസഫിനും പിന്നെ വിനീത് ശ്രീനിവാസനും ഗംഭീര ഒരു കോമ്പിനേഷൻ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ല വൃത്തി ചിരിക്കാനുണ്ട് ഈ സിനിമയിൽ. പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വൃത്തി ചിരിക്കുക ഇതിലുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കണ്ടിട്ട് പറയാം നിങ്ങൾക്ക് ചിരിക്കാൻ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. എനിക്ക് ഇത്രയൊക്കെയുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട ഗൈസ്. വീഡിയോ കണ്ടതിന് താങ്ക്സ്.